കൃഷ്ണാഖ്യം പുരുഷം പരം, കൃഷ്ണൻ എന്നു പേരുള്ള പരമപുരുഷനെ വരിച്ചുവല്ലോ. നിങ്ങൾക്ക് ഉത്തമ ശ്ലോകനിൽ അനുത്തമമായ ഭക്തി ഉണ്ടായിരിക്കുന്നു എന്നാണ് മുമ്പ് പറഞ്ഞു നിർത്തിയത്. അതുണ്ടായത് കൊണ്ട് നിങ്ങൾ ഭാഗ്യം കൊണ്ട് പുത്രന്മാരെയും പതികളെയും വീടുകളെയും സ്വജനങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് കൃഷ്ണൻ എന്നു പേരുള്ള പരമപുരുഷനെ വരിച്ചുവല്ലോ. ദിഷ്ടിയാ ഭാഗ്യം കൊണ്ട് പുത്രാൻ പതീൻ ദേഹാൻ സ്വജനാൻ ഭവനാനുജ, പുത്രന്മാരെയും പതികളെയും ദേഹങ്ങളെയും സ്വജനങ്ങളെയും ഭവനങ്ങളെയും ഉപേക്ഷിച്ചിട്ട് അവർണീത വരിച്ചു നിങ്ങൾ യൂയം യത് കൃഷ്ണാഖ്യം പുരുഷം പര, കൃഷ്ണൻ എന്നു പേരുള്ള പരമപുരുഷനെ നിങ്ങൾ വരിച്ചുവല്ലോ. അങ്ങനെ വരിക്കാൻ കാരണം നിങ്ങൾക്ക് ഉത്തമ ശ്ലോകങ്ങളിൽ ഭക്തി ഉള്ളതുകൊണ്ടാണ്. ഭക്തി ഉള്ളവർക്ക് മാത്രമേ വൈരാഗ്യം ഉണ്ടാവൂ, ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് പുത്രന്മാരെയോ പതികളെയോ ദേഹങ്ങളെയോ സ്വജനങ്ങളെയോ വീടുമൊന്നും ഉപേക്ഷിക്കാൻ പറ്റില്ല. അഥവാ ഉപേക്ഷിച്ചാലും നിമിഷങ്ങൾക്കകം, മണിക്കൂറുകൾക്കകം, അല്ലെങ്കിൽ ദിവസങ്ങൾക്കകം അവരുടെ അടുത്തേക്ക് എത്താനുള്ള ഒരു വെമ്പലാണ് മനസ്സിനുള്ളത്. ഈ വെമ്പല് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ നമുക്ക് ആർക്കും ഉണ്ടാവില്ല. ഈ ഗോപസ്ത്രീകൾക്ക് അങ്ങനെയായിരുന്നു. അവരെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായി എന്ന് മാത്രമല്ല, അവരുടെ വെമ്പൽ ഭഗവാനോട് പ്രാപിക്കാൻ വേണ്ടി മാത്രമാണ്. ഉള്ളിൽ പരമമായ ഭക്തി ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ സാധിക്കുള്ളൂ. ഉത്തമ ശ്ലോകനിൽ ആയ ഭഗവാനിൽ ഭക്തി ഉറച്ചതുകൊണ്ട് ഇവർ എല്ലാം ഉപേക്ഷിച്ച് ഭഗവാനെ തന്നെ വരിച്ചുവല്ലോ ഇവർ. അതാണ് ഇവരുടെ ഭാഗ്യത്തിന് കാരണം. ദിഷ്ടിയ ഭാഗ്യം കൊണ്ടാണ്. ഇതെല്ലാവർക്കും എപ്പോഴും കിട്ടിക്കോണമെന്നില്ല. ഭഗവാനിൽ ഭക്തി ഉണ്ടാവുക ഒരു ഭാഗ്യം കൊണ്ടാണ്. ബാക്കി എന്തൊക്കെ പ്രയത്നിച്ചാലും ഉണ്ടാവണം എന്നില്ല, അതിന് ഭാഗ്യമുണ്ട്. ഭഗവാന്റെ ഇച്ഛയെന്ന ഹിതം ഇംഗിതം അതിൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് ഭക്തി ഉണ്ടായത്. ദിഷ്ടിയാ പുത്രാൻ പതീൻ ദേഹാൻ സ്വജനൻ ഭവനാനുജാം ഹിത്വാ വൃണീത യൂയം യത് കൃഷ്ണാഖ്യം പുരുഷം പരം. ദിഷ്ടിയാ പുത്രാൻ പതീൻ ദേഹാൻ സ്വജനൻ ഭവനാനുജാം ഹിത്വാ വൃണീത യൂയം യത് കൃഷ്ണാഖ്യം പുരുഷം പരം. സർവാത്മഭാവോധികൃതോ ഭവതീനാമഥോക്ഷജേ വിരഹേണ മഹാഭാഗാ മഹാൻ മേ അനുഗ്രഹകൃതാം. സർവാത്മഭാവോ അധികൃത, സർവാത്മഭാവത്തെ അധികരിച്ചിരിക്കുന്നു. അധികരിക്കുന്ന പ്രാപിച്ചിരിക്കുന്നു, ലഭിച്ചിരിക്കുന്നു, ഉണ്ടായിരിക്കുന്നു അർത്ഥം. സർവാത്മഭാവോ അധികൃതോ ഭവതീനാം നിങ്ങൾക്ക്, ഭവതിമാർക്ക് സർവാത്മഭാവം അധികരിച്ചിരിക്കുന്നു. അധോക്ഷജേ, അധോക്ഷജൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ, അധോക്ഷജനിൽ അധികൃത ഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നു. വിരഹേണ, വിരഹം കൊണ്ട്, ഹേ മഹാഭാഗാഹ, അല്ലയോ മഹാഭാഗ്യവതികളെ, മഹാഭാഗാഹ മഹാൻ മേ അനുഗ്രഹകൃത, മേ അനുഗ്രഹ, എനിക്ക് മഹത്തായ അനുഗ്രഹം കൃത ചെയ്യപ്പെട്ടിരിക്കുന്നു. കാരണം നിങ്ങൾക്ക് പരമാത്മസ്വരൂപനായ ഭഗവാനിൽ തന്നെ അധോക്ഷജൻ ച ഇന്ദ്രിയങ്ങൾ കണ്ട് തിരിച്ചറിയാൻ പറ്റാത്തവെന്നാണ് അധോക്ഷജൻ. അപ്പം ഇന്ദ്രിയവേദ്യനല്ല ഭഗവാൻ എന്നർത്ഥം. ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തുള്ള ആത്മഭാവം കൊണ്ട് അറിയാൻ പറ്റുന്ന ഭഗവാനിൽ നിങ്ങൾക്ക് ഉത്കൃഷ്ടമായ ഭക്തി സിദ്ധിച്ചത് നിങ്ങളുടെ ഭാഗ്യമാണ്. അത് സർവാത്മഭാവത്തോടു കൂടിയാണ്. ഒരുപക്ഷെ ഈ വിരഹം കൊണ്ടാണ് നിങ്ങൾക്ക് സാധിച്ചത്. ഈ വിരഹമില്ലായിരുന്നെങ്കിൽ എന്നോട് ഇത്രയും ഭക്തി നിങ്ങൾക്ക് ഉണ്ടാവില്ലായിരുന്നു. നിങ്ങൾക്ക് ഭക്തി ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ വിരഹം മാത്രമാണെന്ന് പറയാം. വിരഹേണ സർവാത്മഭാവോ ഭവതീനാം അധോക്ഷജേ അധികൃത, വിരഹം കൊണ്ട്
നിങ്ങൾക്ക് ഭവതിമാർക്ക് അധോക്ഷജനിൽ സർവാത്മഭാവം അധികരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ എന്താ പരമമായ ഭഗവാനുള്ള പ്രേമം കണ്ടിട്ട് എനിക്ക് തന്നെ ഒരു അനുഗ്രഹമാണ് ഞാൻ തരുന്നു എന്ന് ഉദ്ധവ് പറയാം. മഹാൻ മേ അനുഗ്രഹകൃത, മേ മഹാൻ അനുഗ്രഹകൃത, എനിക്ക് മഹത്തായ അനുഗ്രഹമായിരിക്കുന്നു ഇപ്പോൾ. കാരണം നിങ്ങളെ പോലെയുള്ള ഈ ഭക്തകളെ കാണുമ്പോൾ ഭഗവിൽ ഭക്തന്മാരെ കാണുന്നതിൻ്റെ ഒരു അനുഗ്രഹമാണ്. അങ്ങനെ ഇപ്പോൾ എനിക്ക് അനുഗ്രഹം ലഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഈ കാഴ്ച, നിങ്ങളെയാണ് കാണാൻ സാധിച്ചത് തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മഹത്തായ അനുഗ്രഹം തന്നെയാണ്. നിങ്ങൾ ചെയ്തിരിക്കുന്ന വലിയൊരു അനുഗ്രഹം തന്നെയാണ്. സർവാത്മഭാവോധികളോ ഭവദീനാമധോക്ഷജേ വിരഹേണ മഹാഭാഗാ മഹാന്മേ അനുഗ്രഹകൃതാം സർവാത്മഭാവോധികൃതോ ഭവദീനാമധോക്ഷജേ വിരഹേണ മഹാഭാഗാ മഹാന്മേ അനുഗ്രഹകൃതാം സർവാത്മഭാവോധികൃതോ ഭവദീനാമധോക്ഷജേ വിരഹേണ മഹാഭാഗാ മഹാന്മേ അനുഗ്രഹകൃതാം. ശ്രീഭഗവാനുവാചാം ഭവദീനാം വിയോഗോ മേ നഹി സർവാത്മനാ ക്വചിത് യഥാഭൂതാനി ഭൂതേഷു ഖം വായുഗ്നിജലം മഹി തഥാഹം ച മനഃപ്രാണ ഭൂതേന്ദ്രിയഗുണാശ്രയാം. ഭവദീനാം വിയോഗോ, നിങ്ങളോടുള്ള വിയോഗം. ഭവദീനാം ഭവതീമാരുടെ വിയോഗോ, വിയോഗം ഭഗവാന് വാചയ്ക്ക് മുമ്പ്, ഭഗവാന് വാചയ്ക്ക് മുമ്പ് 28-ാമത് സ്വർഗമില്ലേ, 28-ാമത്തെ ശ്രൂയതാം പ്രിയ സന്ദേശോ. ശ്രൂയതാം കേട്ടോളൂ, ശ്രൂയതാം പ്രിയ സന്ദേശ, നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായ ഒരു സന്ദേശം കേട്ടുകൊള്ളൂ. ഭവദീനാം ഭവതിമാർക്ക് സുഖാവഹ, സുഖം ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിന് സുഖമുണ്ടാക്കുന്ന ഒരു സന്ദേശം കൂടി കേട്ടുകൊള്ളൂ. ശ്രൂയതാം പ്രിയ സന്ദേശോ ഭവദീനാം സുഖാവഹ എം ആദായ ആഗതോ ഭദ്രം. ഭദ്രമായ യാതൊരു സന്ദേശത്തെ ആദായ സ്വീകരിച്ചിട്ട് ആഗത വന്നവനാണ് ഞാൻ. ഞാൻ വന്നത് ഭഗവാന്റെ സന്ദേശവും കൊണ്ടാണ് എന്നിപ്പോഴാണ് ഉറപ്പിക്കുന്നത്. വെറുതെ വന്നാണ് ഇവർ വിചാരിച്ചത്. ഇപ്പൊ പറഞ്ഞു എം ആദായ ആഗതോ അഹം, യാതൊന്നിനെ സ്വീകരിച്ചുകൊണ്ടാണ്. എന്താണ് അവളുടെ പ്രിയ സന്ദേശ? ആ പ്രിയ സന്ദേശം എന്തുള്ളതാണ്? ദുഃഖമുണ്ടാക്കുന്നതല്ല, സുഖാവഹ, സുഖമുണ്ടാക്കുന്ന, ഭവതിമാർക്ക് സുഖമുണ്ടാക്കുന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട ഭഗവാന്റെ ഒരു സന്ദേശവുമായിട്ടാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത്. അഹം ഭർത്തുഹു, അഹം ഭർത്തൂരഹസ്കര, ഞാൻ ഭർത്താവിൻ്റെ ഭഗവാന്റെ രഹസ്കര, രഹസ്യമറിയുന്നവനാണ്. രഹസ്കരൻ, രഹസ്യമറിയുന്നവൻ, രഹസ്യനെ ചെയ്യുന്നവൻ എന്നർത്ഥം. ഞാൻ ഭഗവാന്റെ രഹസ്കരനാണ്, ഞാൻ ഭഗവാന്റെ രഹസ്യകാര്യം അറിയുന്നവനാണ്. കാരണം രഹസ്യങ്ങളൊക്കെ ഭഗവാൻ എന്നോട് മാത്രമേ പറയാറുള്ളൂ, ബാക്കി ആരോടും പറയാറില്ല. അതുകൊണ്ട് നിങ്ങളോട് പറയേണ്ട ഒരു രഹസ്യം എന്നോട് പറഞ്ഞയച്ചിരിക്കുകയാണ്. മഗധയിൽ എത്രയും ആൾക്കാരുണ്ടായിട്ടും നിങ്ങളോട് പറയേണ്ട രഹസ്യ സന്ദേശം പറയാൻ എന്നെ തന്നെയാണ് ഭഗവാൻ നിയോഗിച്ചിരിക്കുന്നത്. കാരണം ഞാൻ ഭഗവാന്റെ രഹസ്കരനാണ്. ഭർത്താവിൻ്റെ എന്നുവെച്ചാൽ ഇവിടെ ഭഗവാന്റെ, രാജാവിൻ്റെ, ഭരിക്കുന്നവൻ്റെ രഹസ്കരനാണ്, രഹസ്യം ചെയ്യുന്നവനാണ്, രഹസ്യം അറിയുന്നവനാണ്. അതുകൊണ്ടാണ് എന്നോട് ഈ സന്ദേശം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ ഇപ്പോൾ ഞാൻ ഈ സന്ദേശവുമായിട്ട് വരാൻ കാരണം,
ഞാൻ ഭഗവാന്റെ സന്ദേശകരനായി ഇവിടെ വരാൻ കാരണം ഭഗവാന്റെ ആത്മരഹസ്യങ്ങളൊക്കെ എന്നോട് മാത്രമേ പറയാറുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞയക്കപ്പെട്ടിരിക്കുകയാണ് നിങ്ങളുടെ അടുത്തേക്ക്. നിങ്ങൾക്ക് സുഖമുണ്ടാക്കുന്ന ഇഷ്ടകരമായ ഒരു സന്ദേശം ഭഗവാൻ എനിക്ക് തന്നയച്ചിട്ടുണ്ട്. ശ്രൂയതാം, കേട്ടോളൂ അത് എന്ന് സന്ദേശം പറയാൻ തുടങ്ങിയ ശ്രൂയതാം പ്രിയ സന്ദേശോ ഭവദീനാം സുഖാവഹ യമാദായ ആഗതോ ഭദ്രം അഹം ഭർത്തുരഹസ്കരാം. ശ്രൂയതാം പ്രിയ സന്ദേശോ ഭവദീനാം സുഖാവഹ യമാദായ ആഗതോ ഭദ്രം അഹം ഭർത്തൂരഹസ്കര. അങ്ങനെ വായിക്കണം, അഹം ഭർത്തൂന്ന് ദീർഘം, ഭർത്തൂരഹസ്കര അഹം ഭർത്തൂരഹസ്കര. ഭർത്തുര രാ എന്ന രണ്ട് രേഖ വന്നാൽ ആദ്യത്തെ ദീർഘം വരും, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതുപോലെയാണ് ഭർത്തുഹു രഹസ്കര സന്ധി വരുമ്പോൾ ഭർത്തൂരഹസ്കര. അന്തരാഷ്ട്രം അന്താരാഷ്ട്രം നേരത്തെ വന്നിട്ടുള്ളതാണ് ഇഷ്ടം പോലെ. യമാദായ ആഗതോ ഭദ്രം അഹം ഭർത്തൂരഹസ്കരാം. ശ്രീ ഭഗവാൻ ഉവാച. ഇനി അങ്ങോട്ട് ഭഗവാന്റെ സന്ദേശം ഉദ്ധവരെ ഗോപസ്ത്രീകളെ കേൾപ്പിക്കുക. ഭവദീനം വിയോഗോ മേ നഹി സർവാത്മനാഗോചിത് യഥാ ഭൂതാനി ഭൂതേഷു ഖം വായുവഗ്നിർജലം മഹി തഥാഹഞ്ചമന പ്രാണ ഭൂതേന്ദ്രിയ ഗുണാശ്രയാം. ഭവദീനം വിയോഗോ, ഭവതിമാരുടെ വിയോഗം മേ നഹി സർവാത്മനാഗോചിത്, എനിക്ക് ഒരു വിധത്തിലും ഒരിടത്തും നഹി ക്വചിത് ഇല്ല തന്നെ, എനിക്ക് നിങ്ങളോട് വിരഹം ഉണ്ടായിട്ടേയില്ല. വിയോഗോമേ നഹി എന്താണ്? സർവാത്മന, ഞാൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആത്മസ്വരൂപനായതുകൊണ്ട് ആർക്കും എന്നോട് വിരഹം പറ്റത്തില്ല. കാരണം ഞാൻ എപ്പോഴും എല്ലാവരുടെ ഉള്ളിലുണ്ട്. എൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരാളും എനിക്ക് വിരഹം ഉണ്ടാവാൻ പറ്റില്ല. കൊച്ചിത് ഒരിടത്തുപോലും ഒരിക്കൽ പോലും നിങ്ങൾക്ക് എന്നോട് വിയോഗം ഉണ്ടാവില്ല. ഭവദീനാം വിയോഗോമേ നഹി സർവാത്മനാ കൊച്ചിത് യഥാ, എങ്ങനെയെന്നാൽ ഭൂതാനി ഭൂതങ്ങളെ, ഭൂതേഷു ഭൂതങ്ങളിൽ, ഖം വായു അഗ്നി ജലം മഹി പഞ്ചഭൂതങ്ങൾ. ഖം എന്ന് പറയുമ്പോൾ ആകാശത്തെ, വായു അറിയാം, അഗ്നി അറിയാം, ജലം അറിയാം, മഹി പൃഥ്വി. ഈ പഞ്ചഭൂതങ്ങൾ യഥാ ഭൂതാനി ഭൂതേഷു, ഈ പഞ്ചഭൂതങ്ങൾ ഏതുപോലെയാണോ ഭൂതങ്ങൾ സ്ഥിതി ചെയ്യുന്നത്, വ്യാപരിച്ചിരിക്കുന്നത്, എല്ലാ ഭൂതങ്ങളിലും സമസ്ത വസ്തുക്കളിലും പഞ്ചഭൂതം വ്യാപരിച്ചിരിപ്പുണ്ട്. കാരണം എല്ലാത്തിനും ജലമുണ്ട്, അഗ്നിയുണ്ട്, വായുണ്ട്, ആകാശമുണ്ട്, പൃഥ്വിയുണ്ട്, എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പഞ്ചഭൂതം ഇല്ലാത്ത ഒരു വസ്തു ഈ പ്രപഞ്ചത്തിലില്ല. അപ്പൊ പഞ്ചഭൂതത്തിനോട് ആർക്കും ഒരിക്കലും വേർപാട് ഉണ്ടാവാനേ പറ്റില്ല. കാരണം എല്ലാവരിലും പഞ്ചഭൂതം നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഒരിക്കലും വേർപാട് ഉണ്ടാവാൻ പറ്റില്ല. നിങ്ങൾ എൻ്റെ കൂടെ തന്നെയുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അവിടെ നിങ്ങൾക്ക് എന്നോട് വേർപാടുണ്ടായിട്ടേയില്ല. ഏതുപോലെയാണ്? ഭൂതാനി ഭൂതേഷു, ഭൂതങ്ങൾ ഭൂതങ്ങളിൽ ഇരിക്കുന്ന പോലെ, പഞ്ചഭൂതങ്ങൾ പഞ്ചഭൂതങ്ങളിൽ ഇരിക്കുന്നത് പോലെ. ആരൊക്കെയാണ്? ഖം വായു അഗ്നി ജലം അഹി, ഇവകൾ പഞ്ചഭൂതങ്ങളിൽ ഇരിപ്പുണ്ട്. എല്ലാം ഒന്നും നമുക്ക് ചിലപ്പോൾ നേരിട്ട് കാണാൻ പറ്റിയില്ല എന്ന് വരാം, പക്ഷേ എല്ലാറ്റിലും ഉണ്ട്, നമുക്ക് ഉറപ്പാണ്. മനുഷ്യരിലും മൃഗങ്ങളിലും പക്ഷികളിലും ഉറുമ്പിൽ പോലും പഞ്ചഭൂതങ്ങളുണ്ട്. ഉറുമ്പ് അഗ്നിയുണ്ട്, ജലാംശമുണ്ട്, ഇല്ലാത്ത എല്ലാവരിലും ഉണ്ട്. അങ്ങനെ എല്ലാവരിലും ഉണ്ടെങ്കിൽ പഞ്ചഭൂതങ്ങൾക്ക് ഒരിക്കലും വേർപാട് ഒന്നിൽ നിന്നും ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഭവദീനാം വിയോഗോമേ നഹി സർവത്മനാകുജൽ യഥാ ഭൂതാനി ഭൂതേഷു ഖം വായു അഗ്നിജലം മഹി തഥാ അഹം, അങ്ങനെയാണ് ഞാൻ. മന പ്രാണ ഭൂത ഇന്ദ്രിയ ഗുണാശ്രയാ, ഞാന്
മനസ്സ്, പ്രാണൻ, ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ, അവയുടെ ഗുണങ്ങൾ, ഇവയെ ആശ്രയിച്ച് അധിഷ്ഠാന സ്വരൂപനായിട്ടാണ് ഞാനിരിക്കുന്നത്. ഏതുപോലെയാണ് ഞാൻ ഇത് ജനിക്കുന്നത് എങ്കിൽ, ഞാൻ മനസ്സായിട്ട്, ഞാൻ പ്രാണനായിട്ട്, ഞാൻ ഭൂതങ്ങളായിട്ട്, ഞാൻ ഇന്ദ്രിയങ്ങളായിട്ട്, ഞാൻ ഇന്ദ്രിയ ഗുണങ്ങളായിട്ട്, സത്വാദികളായ ഗുണങ്ങളിൽ ഞാൻ ഈ സ്വരൂപത്തോടുകൂടി ഞാൻ എല്ലായിടത്തും വ്യാപരിച്ചിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഞാൻ വ്യാപരിക്കുന്നത് വെച്ചാൽ, പഞ്ചഭൂതങ്ങൾ ഭൂതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ മനസ്സ്, പ്രാണൻ, ഭൂതം, ഇന്ദ്രിയം, ഗുണം ഇവകൾ ആശ്രയിച്ചിരിക്കുന്നത് പോലെ. മനസ്സ് എന്നുള്ളത് സമസ്ത ജീവജാലങ്ങളിലും ഒരുപോലെ സ്ഥിതി ചെയ്യുന്ന ഒരു പദാർത്ഥം തന്നെയാണ്. പ്രാണനും അങ്ങനെയാണ്. പഞ്ചപ്രാണൻ എല്ലാവരിലുമുണ്ട്, ഭൂതങ്ങൾ എല്ലാവരിലുമുണ്ട്, ഇന്ദ്രിയങ്ങൾ എല്ലാ ഭൂതജാലങ്ങൾക്കും ഉണ്ട്, സത്വരജസ്തമസ എന്ന ഗുണങ്ങളും എല്ലാറ്റിനുമുണ്ട്. ഇവയ്ക്ക് ആശ്രയമായിട്ട് ഞാൻ ഇരിക്കും. എന്നെ ആശ്രയിച്ചിട്ടാണ് ഭൂതങ്ങളിൽ ഈ ആ അഞ്ചാറ് ഗുണങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും ഉള്ളിൽ മനസ്സായിട്ടും ബുദ്ധിയായിട്ടും പ്രാണനായിട്ടും ഇന്ദ്രിയമായിട്ടും ഗുണങ്ങളെ ആശ്രയിച്ച് ഞാൻ എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിൽ ഞാൻ തന്നെ നിലനിൽക്കുന്നുണ്ട് ഉണ്ട് എന്ന്. ഭവദീനം വിയോഗോമേ മഹി സർവത്മനാകുജൽ യഥാഭൂതാനുഭൂതേഷു ഖം വായുഗ്നജലം മഹീ തഥാഹം ജമനപ്രാണ ഭൂതേന്ദ്രിയഗുണാശ്രയാം ഭവദീനം വിയോഗോമേ മഹി സർവത്മനാകുജൽ യഥാഭൂതാനുഭൂതേഷു ഖം വായുഗ്നജലം മഹീ തഥാഹം ജമനപ്രാണ ഭൂതേന്ദ്രിയഗുണാശ്രയാം ഭവദീനം വിയോഗോമേ നഹി സർവത്മനാകുജൽ യഥാഭൂതാനുഭൂതേഷു ഖം വായുഗ്നജലം മഹീ തഥാഹം ജമനപ്രാണ ഭൂതേന്ദ്രിയഗുണാശ്രയാം ആത്മന്യേവാത്മനാത്മാനം സൃജേ ഹ്യന് ഹന്യനുപാലയേം ആത്മമായാനുഭാവേന ഭൂതേന്ദ്രിയഗുണാത്മനാം ആത്മനി ഏവ ആത്മന ആത്മാനം സൃജേ ഹന്യേ അനുപാലേ ആത്മനി ആത്മാവിൽ ആത്മനി ഏവ ആത്മാവിൽ തന്നെ ആത്മന ആത്മാവ് കൊണ്ട് ആത്മാനം ആത്മാവിനെ തന്നെ സൃജേ സൃഷ്ടിക്കുന്നു ഹന്മി സംഹരിക്കുന്നു അനുപാലയെ പാലിക്കുന്നു. ഇത് മൂന്നും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. എൻ്റെ ആത്മസ്വരൂപം കൊണ്ട് എല്ലാ ഭൂതങ്ങളിലും ഞാൻ പ്രവേശിച്ചിട്ട് അവരുടെ ആത്മസ്വരൂപത്താൽ വീണ്ടും വീണ്ടും സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഞാൻ തന്നെ നടത്തിക്കൊണ്ടേയിരുന്നു. ആത്മനിയേവ ആത്മന ആത്മാനം സൃജേഹി അനുപാലയെ അനുപാലയെ പാലിക്കുന്നു രക്ഷിക്കുന്നു എന്നർത്ഥം. അപ്പൊ സൃഷ്ടിക്കുന്നു ഹനിക്കുന്നു പാലിക്കുന്നു സൃജേ ഹന്മി അനുപാലെ സൃഷ്ടിക്കുന്നു നശിപ്പിക്കുന്നു രക്ഷിക്കുന്നു. എന്തുകൊണ്ട്? ആത്മാനം ആത്മാവിനെ തന്നെ. എന്ത് നിമിത്തമാക്കിയിട്ടാണ്? ആത്മാവിനെ കൊണ്ട്. ആത്മന എവിടെയാണ്? ആത്മാവിൽ. ഓരോ മനുഷ്യ സ്വരൂപങ്ങളുടെ ആത്മാവിൽ എന്റെ ആത്മാവിനെ കൊണ്ട് അവരവരുടെ ആത്മാക്കളെ ഞാൻ സൃഷ്ടിക്കുന്നു രക്ഷിക്കുന്നു സംഹരിക്കുന്നു വീണ്ടും സൃഷ്ടിക്കുന്നു വീണ്ടും രക്ഷിക്കുന്നു സംഹരിക്കുന്നു. അപ്പൊ വാസ്തവത്തിൽ എന്റെ ആത്മചൈതന്യം ഓരോ ജീവാത്മാക്കളിലും ഉണ്ട്. ആ ജീവാത്മാക്കളിലുള്ള ചൈതന്യം സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾക്ക് കാരണമായി തീരുന്നു. ആത്മനിയേവ ആത്മന ആത്മാനം സൃജേ ഹന്മി അനുപാലേ. എങ്ങനെ? ആത്മമായ അനുഭാവേന. തൻ്റെ തന്നെ മായയുടെ മാഹാത്മ്യം കൊണ്ട് ആത്മമായ അനുഭാവേന. തൻ്റെ തന്നെ മായയുടെ അനുഭാവം കൊണ്ട് ആത്മമായ അനുഭാവേന ഭൂത ഇന്ദ്രിയ ഗുണാത്മന ഭൂതേന്ദ്രിയ ഗുണാത്മന ഭൂതങ്ങളായിട്ടും
ഭൂതങ്ങൾ ഇന്ദ്രിയങ്ങൾ ഗുണങ്ങൾ എന്നീ രൂപങ്ങളായിട്ടാണ് ഓരോ ജീവന്മാരിലും സ്ഥിതി ചെയ്യുന്ന ഭൂതങ്ങളായിട്ടും ഇന്ദ്രിയങ്ങളായിട്ടും ഗുണങ്ങളായിട്ടും ഞാൻ അവരവരുടെ ആത്മാവിൽ തന്നെ തൻ്റെ ആത്മാവ് കൊണ്ട് അവരെ തന്നെ സൃഷ്ടിക്കുന്നു, രക്ഷിക്കുന്നു, സംഹരിക്കുന്നു. ഭൂത ഇന്ദ്രിയ ഗുണാത്മന എങ്ങനെയാണ് താൻ തൻ്റെ മായയെ സ്വീകരിച്ചിട്ട് ഭൂതങ്ങളിലും ഇന്ദ്രിയങ്ങളിലും ഗുണങ്ങളിലും ആത്മാവിലും താൻ തന്നെ പ്രവേശിച്ചിട്ട് തന്നെ കൊണ്ട് താൻ തന്നെ സൃഷ്ടിച്ച് രക്ഷിച്ച് പരിപാലനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആത്മന്യേവാത്മന ആത്മാനം ഹൃദയഹന്യനുപാലയെ ആത്മമായാനുഭാവേന ഭൂതേന്ദ്രിയ ഗുണാത്മനാം. ആത്മന്യേവാത്മന ആത്മാനം ഹൃദയഹന്യനുപാലയെ ആത്മമായാനുഭാവേന ഭൂതേന്ദ്രിയ ഗുണാത്മനാം. ആത്മന്യേവാത്മന ആത്മാനം ഹൃദയഹന്യനുപാലയെ ആത്മമായാനുഭാവേന ഭൂതേന്ദ്രിയ ഗുണാത്മനാം. ആത്മാജ്ഞാനമയശുദ്ധോ വ്യതിരുക്തോ ഗുണാന്മയ സുഷുപ്തി സ്വപ്നജാഗ്രതേ മായാവൃത്തി ഭിരീയതേ. ആത്മാജ്ഞാനമയ ആത്മാവ് ജ്ഞാനസ്വരൂപനാണ്, ജ്ഞാനമയൻ ജ്ഞാനസ്വരൂപനാണ്, ശുദ്ധ ശുദ്ധനാണ്, വ്യതിരിക്തനാണ്, വേർപെട്ടിരിക്കുന്നവനാണ്, ദേഹത്തിൽ നിന്നും ഭിന്നനാണ്. പരമാത്മാവ് ജ്ഞാനമയനാണ്, ജ്ഞാനസ്വരൂപനാണ്, പരിശുദ്ധനാണ്. പരിശുദ്ധനായത് മൂന്ന് ഗുണങ്ങളും ബാധിക്കാത്തവനാണ്. വ്യതിരിക്തനാണ്, വേർപിരിഞ്ഞിരിക്കുന്നവനാണ്, ദേഹത്തിൽ നിന്നും ഭിന്നനാണ്. ഗുണ അന്വയ ഗുണങ്ങളോട് ഗുണ അനന്വയ ഗുണങ്ങളോട് വ്യതിരിക്തോ അഗുണാന്വയ അഗുണത്തോട് ചേരുന്നവൻ ഗുണത്തോട് ചേരാത്തവനാണ്. വ്യതിരിക്തോ അഗുണാന്വയ അഗുണങ്ങൾ എന്ന് വെച്ചാൽ ഗുണങ്ങളോട് ചേരാത്തവൻ, ഗുണങ്ങളോട് ചേരുന്നവൻ ഗുണാന്വയൻ, ഗുണങ്ങളോട് ചേരാത്തവൻ അഗുണാന്വയൻ. എന്താണ് ആണ് ഗുണങ്ങൾ? ഫത്വനജസ്വതംസ്. ഈ മൂന്ന് ഗുണങ്ങളോട് ചേരാത്തവനാണ് അഗുണാന്വയ. ആത്മാവ് ജ്ഞാനമയനാണ്, ശുദ്ധനാണ്, വ്യതിരിക്തനാണ്, ഗുണങ്ങളോട് ചേരാത്തവനുമാണ്. ഇതാണ് നോക്കിയോളൂ, ഈ ഗോവസ്ത്രങ്ങൾക്ക് പുറത്തയക്കുന്ന സന്ദേശമാണ്. ഒരു സാധാരണ ഒരു എന്താ പ്രിയപ്പെട്ടവൻ, ഒരു കാമുകൻ, ഒരു ഭർത്താവ് എന്താണ് ഭാര്യയ്ക്കോ കാമുകയ്ക്കോ കൊടുത്തയക്കുന്ന ഒരു സന്ദേശമല്ല ഇതെന്ന് ഉറപ്പാണ്. കാരണം ഗോപശ്രീമാർ ആ ആത്മാനന്ദ ബോധത്തിന്റെ തലത്തിലെത്തി നിൽക്കുന്നു എന്ന് ഭഗവാൻ ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ സന്ദേശം ഇവർക്ക് കൊടുത്തയച്ചത്. സുഷുപ്തി സ്വപ്ന ജാഗ്രതിഹി സുഷുപ്തി സ്വപ്നം ജാഗ്രത് ഇവകളെ കൊണ്ട് മായാവൃത്തിഭിഹി മായാവൃത്തികളാൽ, ഇത് മൂന്നും മായാവൃത്തികളാണ്. ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും മായയുടെ വൃത്തികളാണ്. കാരണം അത് ലൗകികമാണ്, ഭൗതികമാണ്, ഈ പ്രപഞ്ചത്തിൽ അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നതാണ്. ഈ മൂന്നെണ്ണങ്ങൾ ആകുന്ന വൃത്തികൾ മായാവൃത്തികളാണ്. ഇവകളാൽ ഈയതെ അങ്ങനെ വിചാരിക്കപ്പെടുന്നു എന്നാണ്. ഞാൻ സ്വപ്നം കാണുന്നു, ഞാൻ ഉണർന്നിരിക്കുന്നു, ഞാൻ ഉറങ്ങുന്നു എന്നുള്ളത് മായ കൊണ്ടുള്ള വിചാരമാണ്. വാസ്തവത്തിൽ പരമാത്മ ചൈതന്യത്തിന് ഇത് മൂന്നുമില്ല. ജീവാത്മാക്കളാണ് സ്വപ്നം കാണുകയും ജാഗ്രത അനുഭവിക്കുകയും സുഷുപ്തി പ്രവേശിക്കുകയും ചെയ്യുന്നത്. പരമാത്മ ചൈതന്യത്തിന് മൂന്നുമില്ല, ഇത് മൂന്നിൻ്റെയും അപ്പുറത്താണത്. അതുകൊണ്ട് സുഷുപ്തി സ്വപ്ന ജാഗ്രതിഹി മായാവൃത്തിഭിഹി ഈയത്തെ മായാവൃത്തി കൊണ്ട് അങ്ങനെ തോന്നിക്കുകയാണ്, അനുഭവിക്കുകയാണ്, അറിയുകയാണ് സത്യം അല്ല എന്ന്. ആത്മാജ്ഞാനമയശുദ്ധോ വ്യതിരിക്തോ അഗുണന്വയ സുഷുപ്തി സ്വപ്ന ജാഗ്രതേ മായാവൃത്തിഭിരീയതേ. ആത്മാജ്ഞാനമയശുദ്ധോ വ്യതിരിക്തോ ഗുണാന്വയ സുഷുപ്തി സ്വപ്ന ജാഗ്രതേ മായാവൃത്തിഭിരീയതേ. ആത്മാജ്ഞാനമയശുദ്ധോ വ്യതിരിക്തോ ഗുണാന്വയ സുഷുപ്തി സ്വപ്ന ജാഗ്രജാഗ്രതേ മായാവൃത്തിഭിരീയതേ. േന്ദ്രിയാർത്ഥാധ്യായേത മൃഷാ സ്വപ്നമതുദ്ധിത തന്നിരുദ്ധ്യാദിന്ദ്രിയാണി വിനിദ്ര പ്രത്യപദ്യതാം.
ഏന ഇന്ദ്രിയാർത്ഥാൻ ധ്യായേത. ഏന യാതൊന്നുകൊണ്ടാണോ ഇന്ദ്രിയ അർത്ഥാൻ ഇന്ദ്രിയ വിഷയങ്ങളെ, ഇന്ദ്രിയാർത്ഥങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളെ ധ്യായേത ധ്യാനിക്കുന്നുവോ, യാതൊന്നുകൊണ്ടാണോ ഇന്ദ്രിയ വിഷയങ്ങളെ ധ്യാനിക്കുന്നത്, അത് മൃഷ മൃഷാന്ത മിഥ്യയായിട്ട്. സ്വപ്നവത് ഉദ്ധിത, സ്വപ്നത്തെ പോലെ ഉദ്ധിത ഉണർന്നിരിക്കുന്നു, ഉണർന്നവൻ ഉണർന്നിരിക്കുന്നവൻ ഉദ്ധിത സ്വപ്നവത് സ്വപ്നത്തെ പോലെ ഇന്ദ്രിയാർത്ഥാൻ ധ്യായേത, ഇന്ദ്രിയാർത്ഥാൻ മൃഷാധ്യായേത, ഇന്ദ്രിയാർത്ഥങ്ങളെ വൃഥാവിൽ ധ്യാനിച്ചു കൊണ്ടേയിരിക്കുന്നു. ആരെ പോലെയാണ് ഉദ്ധിത ഇവ, ഏതുപോലെ സ്വപ്ന സ്വപ്നവത് ഉദ്ധിത സ്വപ്നത്തെ പോലെ ഉദ്ധിതനായ ഉണർന്നവനായ ഒരാൾ ഈ ഇന്ദ്രിയാർത്ഥങ്ങളെയൊക്കെ മൃഷ മിഥ്യയായിട്ടാണ് ധ്യാനിക്കേണ്ടത്, സത്യമായിട്ടല്ല ധ്യാനിക്കുന്നത്. ഇന്ദ്രിയങ്ങൾ കൊണ്ട് സാക്ഷാത്കരിക്കുന്ന വിഷയങ്ങളാണ് നമ്മുടെ ചുറ്റുമുള്ളത്, കണ്ണുകൊണ്ട് കണ്ടറിയാനുള്ളതും ചെവി കൊണ്ട് കേട്ടറിയാനുള്ളതും മൂക്കുകൊണ്ട് മണത്തറിയാനുള്ളതും തൊക്കെ കൊണ്ട് സ്പർശിച്ചറിയാനുള്ളതായ വിഷയങ്ങളാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. ഇതെല്ലാം വാസ്തവത്തിൽ ഈ ഇന്ദ്രിയാർത്ഥങ്ങളെ മൃഷാധ്യായത മിഥ്യയായിട്ട് വേണം ധ്യാനിക്കാം. ധ്യാനിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ അത് സത്യമല്ല എന്നറിഞ്ഞുകൊണ്ടേ ധ്യാനിക്കാവൂ. അത് ഏതുപോലെ സ്വപ്നത്തെ പോലെ, സ്വപ്നത്തെ കാണുന്ന ഒന്നും സത്യമല്ല, പക്ഷെ സ്വപ്നം കാണുന്ന അത്രയും സമയം സത്യമാണെന്ന് തോന്നുന്നു. അത് കഴിയുമ്പോൾ സ്വപ്നം ഉപേക്ഷിച്ച് ഇതേയും ഉണർന്നു വരിക തന്നെ ചെയ്യും. അതേപോലെയാണ് ഇന്ദ്രിയാർത്ഥങ്ങളെ ഒരു സ്വപ്നം കാണുന്ന പോലെ മാത്രമേ കാണാവൂ. സ്വപ്നത്തിലെ വസ്തുക്കളൊക്കെ തൽക്കാലം അനുഭവിച്ചു എന്ന് തോന്നിക്കലാണ് അനുഭവമില്ല. സ്വപ്നത്തിൽ പാമ്പ് കടിച്ചാൽ പാമ്പ് കടിച്ച് ദേഹമൊക്കെ കറുത്തിരുണ്ട് നീരിച്ച് ചോര വരുന്നു എന്ന് സ്വപ്നത്തിൽ കാണാം. ഉണരുമ്പോൾ പാമ്പുമില്ല, കടിച്ചിട്ടുമില്ല, ചോരയില്ല, നീലുമില്ല. അപ്പൊ ഇതെന്താണ്? സ്വപ്ന മായ തന്നെ, സ്വപ്നം മായ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ദ്രിയാർത്ഥങ്ങളെ ധ്യാനിക്കുന്നത് ഇതേപോലെ ഉർധാവിൽ ഒരു സ്വപ്നമായി തന്നെ ധ്യാനിച്ചു കഴിയണം. തത് നിരുദ്ധ്യാത് ഇന്ദ്രിയാണി വിനുദ്ധ പ്രത്യപത്യത, തത് നിരുദ്ധ്യാത് തന്നിരുദ്ധ്യാത് അതിനെ നിരോധിക്കണം. നിരുദ്ധ്യ ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങളെ വിനിദ്രഹ ഉണർന്നിരിക്കുന്നവനായിട്ട് വിനിദ്രനായിട്ട് ജാഗ്രതയുള്ളവനായിട്ട് അതിനെ നിരോധിക്കുക തന്നെ ചെയ്യണം. നിരന്തരമായ ധ്യാനം കൊണ്ട് ഇന്ദ്രിയാർത്ഥങ്ങളെ നിരോധിക്കുക തന്നെ ചെയ്യണം. മാറ്റി നിർത്തണം, വിനിദ്രഹ പ്രത്യപത്യത, വിനിദ്രനായിട്ട് എന്ത് ചെയ്യണം, അതിനെ സ്വീകരിക്കലേ ആകാവൂ. അതിനെ നിരോധിച്ചുകൊണ്ട് തന്നെ വേണം സ്വീകരിക്കാൻ. ഇത് സത്യമല്ല ശരിയല്ല എന്നറിഞ്ഞുകൊണ്ട് സ്വീകരിച്ചാൽ അപ്പം തന്നെ ഉപേക്ഷിക്കാം. ഭൗതിക വസ്തുക്കൾ പദാർത്ഥങ്ങൾ നമ്മൾക്ക് അനുഭവിക്കാം, പക്ഷെങ്കിൽ ഇത് സ്ഥിരമല്ല ശാശ്വതമല്ല എന്ന് വിചാരിച്ച് മാത്രമേ അനുഭവിക്കൂ. ഇതെന്നും കിട്ടുന്നതാണെന്ന് വിചാരിച്ച് അനുഭവിക്കരുത്, കാരണം ഇത് സത്യമല്ല, സ്വപ്നം പോലെ മാത്രമേ ഉള്ളൂ എന്ന് അറിഞ്ഞുകൊണ്ട് വിഷയങ്ങൾ അനുഭവിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷെങ്കിൽ ആ അനുഭവത്തിന് ഇത് ശാശ്വതമല്ല സ്ഥിരമല്ല എന്ന് വിനിദ്രഹ പ്രത്യപത്യത, വിനിദ്രനായിട്ടാണ് ഓരോ ഇന്ദ്രിയങ്ങളെയും എന്താ പ്രാപിക്കുന്നത്, അത് ജാഗ്രതയോടുകൂടി ഉണർന്നിരിക്കുന്നതായി കണ്ടിട്ട് അതിനെ നിരോധിക്കണം. ഉണർന്നു കഴിഞ്ഞാൽ മനസ്സിലാകും സ്വപ്നം വെറുതെയായിരുന്നു. അതേപോലെ ഉണർന്നിട്ട് ബോധ്യമാക്കണം ഈ കാണുന്ന പ്രാപഞ്ചികമായ അനുഭവങ്ങളൊക്കെയും മിഥ്യയാണ് സത്യമല്ല എന്ന് അപ്പോൾ നമുക്ക് തിരിച്ചു പറയാൻ പറ്റണം. അതിഗഹനമായ വേദാന്ത പ്രഭാഷണമാണ്, സന്ദേശം കൊടുത്തയച്ചാണ്, രഹസ്യമായ ഉദ്ധാരണ കേരള സന്ദേശം കൊടുത്തയച്ചാണ്. നോക്കൂ അത് എന്തുമാത്രം ഗഹനമാണ്. ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞേക്കോ, അവിടെയാണ് ഗോപസ്ത്രീകൾക്ക് ഭഗവാനെയും ഭഗവാനും ഗോപസ്ത്രീകളെയും നന്നായിട്ടറിയാം. ഞാൻ അവരെ സ്വീകരിച്ചത് ആത്മസ്വരൂപത്തിലാണോ എന്ന് ഭഗവാൻ ഉറപ്പാണ്. ഗോപശ്രീമാരും പതുക്കെ പതുക്കെ ഇത് മനസ്സിലാക്കി വരുന്നുണ്ട്. വെറും ഭഗവാന്റെ എന്താണ് മാംസ ശരീരത്തിലല്ല ഞങ്ങൾക്ക് ദാഹം, ഞങ്ങൾക്ക് അതിനുള്ള ആത്മചൈതന്യത്തിലാണ് എന്നിവർ കുറേശു കുറേശു പതുക്കെ അറിഞ്ഞു വരുന്നുണ്ട്. ഏനേന്ദ്രിയാർത്ഥം ധ്യായേതാം മൃഷാ സ്വപ്നവതുദ്ധിതാം
തന്ദ്രിയാതിന്ദ്രിയാണേ വിനിന്ദ്ര പ്രത്യപദ്യതാം ഏനേന്ദ്രിയാർത്ഥാന്ധ്യായേത മൃഷാ സ്വപ്നവതുദ്ധിതാം തന്നിരുദ്ധ്യാതിന്ദ്രിയാണേ വിനിന്ദ്ര പ്രത്യപദ്യതാം ഏനേന്ദ്രിയാർത്ഥാന്ധ്യായേത മൃഷാ സ്വപ്നവതുദ്ധിതാം തന്നിരുദ്ധ്യാതിന്ദ്രിയാണേ വിനിന്ദ്ര പ്രത്യപദ്യതാം ഏതദന്തസ്വമാംനാഥോ യോഗസംഖ്യം മനീഷിണാം ത്യാഗസ്തപോധമസത്യം സമുദ്രാന്ത ഇവ അവഗാഹം ഏതദ് അന്തഃ ഏതദ് ഇത് അന്തഃ അവസാനത്തോടുകൂടിയതാണ് ഇതാകുന്ന അവസാനത്തോടുകൂടിയതാണ് ഏതദ് അന്തഃ ഏതദ് ഇത് എന്ന അന്തത്തോടുകൂടിയത് സമാംനായ സമാംനായ പറയപ്പെട്ടു യോഗ സാഖ്യം മനീഷിണാം മനീഷികൾക്ക് യോഗമായിട്ടും സാഖ്യമായിട്ടും ഈ ശാസ്ത്രത്തിൽ കൂടി ഇത് പറഞ്ഞിട്ടുണ്ട് അതിൽ കൂടി ത്യാഗ തപോ ദമഃ സത്യം ആത്മാവ് അല്ലാത്തതിനെയും ആത്മാവിനെയും വേർതിരിച്ച് തരുന്നതാണ് സാഖ്യം ഇത് ആത്മാവാണ് ഇത് ആത്മാവല്ല എന്ന് പ്രകൃതിയെയും പുരുഷനെയും വേർതിരിച്ച് കാണിക്കുന്ന പ്രകൃതി പുരുഷ വിവേകമാണ് സാഖ്യം ഇതൊക്കെ പ്രകൃതിയാണ് ഇത് പുരുഷനാണെന്ന് ഓരോന്നിലെയും പൗരുഷത്വം നമുക്ക് കാണിച്ചു തരികയും ജഡത്വമായ പ്രാപഞ്ചികത മാറ്റിനിർത്തുകയുമാണ് ചെയ്യുക അതാണ് സാഖ്യം യോഗം എന്ന് വെച്ചാൽ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവയെ അഷ്ടാംഗങ്ങളിലൂടെ പ്രാപിക്കാൻ പറ്റുക എന്നതാണ് യോഗം അപ്പൊ സാഖ്യവും യോഗവും ഇത് രണ്ടും മനീഷിണാം മനീഷികൾക്ക് സമാമായ പറയപ്പെട്ടിട്ടുണ്ട് എന്താണ് ത്യാഗം തപസ് ദമം സത്യം ഇത് മൂന്നും ത്യാഗം സന്യാസമാണ് തപസ് അവരുടെ സ്വധർമ്മ അനുഷ്ഠാനമാണ് ദമം ഇന്ദ്രിയങ്ങളെ അടക്കലാണ് സത്യം യഥാർത്ഥമായതിനെ കുറിച്ച് പറയലാണ് ഈ നാലെണ്ണം ത്യാഗം തപസ് ദമം സത്യം ഇത് മൂന്നും ഈ എന്താ ഈ നാലും വാസ്തവത്തിൽ സമുദ്രാന്താഹ ഇവ ആപഗാഹ സമുദ്രത്തിലേക്ക് എത്തി നിൽക്കുന്ന അവസാനിക്കുന്ന ആപകകളെ പോലെയാണ് ആപക എന്ന് വെച്ചാൽ നദീ ആപക നദീ സമുദ്രാന്ത ആപകാഹ ഇവ സമുദ്രത്തിൽ അവസാനിക്കുന്ന നദികളെ പോലെയാണ് ഇവയൊക്കെ ത്യാഗവും തപസും ദമവും സത്യവും ഒക്കെ പുഴകൾ പോലെയാണ് ഇതൊഴുകി എവിടെ തന്നെ ചെല്ലും സമുദ്രത്തേക്ക് സമുദ്രമാണ് അന്തം അതുകൊണ്ടാണ് ഏതത് അന്തഹ എന്ന് പറഞ്ഞത് ഇതാകുന്ന അന്തത്തോടുകൂടിയതാണ് സാഖ്യവും യോഗവും ഒക്കെ മനീഷികൾ നമുക്ക് വേർതിരിച്ച് കാണിച്ചു തന്നത് ഇതാണ് സത്യം ഇത് അസത്യമാണ് എന്ന് നമുക്ക് വേർതിരിച്ച് പ്രത്യേകിച്ച് കാണിച്ചു തന്നിരിക്കുന്ന ഈ രണ്ട് ദർശനങ്ങൾ ആ ദർശനങ്ങളും മനീഷികൾക്ക് ഈ ആത്മചൈതന്യമെന്ന ഭഗവത് സ്വരൂപത്തിൻ്റെ അന്തത്തോടുകൂടിയതാണ് ഇതൊക്കെ മാർഗങ്ങളാണ് ലക്ഷ്യത്തിലേക്ക് കൊണ്ടാണുള്ളതാണ് പുഴ ഒരു മാർഗമാണ് ലക്ഷ്യത്തിലേക്ക് വെള്ളത്തെ എത്തിക്കാൻ അതേപോലെ ത്യാഗവും തപസും ദമവും സത്യവും ഒക്കെ സമുദ്രാന്താഹ അപഗാഹ ഇവ സമുദ്രത്തിൽ അവസാനിക്കുന്ന നദികൾ എന്ന പോലെ തന്നെയാണ് ഏതദന്തസ്വമാംനായോ യോഗസംഖ്യം മനീഷിണാം ത്യാഗസ്തപോധമുഃ സത്യം സമുദ്രാന്തായിവാപഗാഹം ഏതദന്തസ്വമാംനായോ യോഗസംഖ്യം മനീഷിണാം ത്യാഗസ്തപോധമുഃ സത്യം സമുദ്രാന്തായിവാപഗാഹം ഏതദന്തസ്വമാംനായോ യോഗസംഖ്യം മനീഷിണാം ത്യാഗസ്തപോധമുഃ സത്യം സമുദ്രാന്തായിവാപഗാഹം യത്വഹം ഭവദീനാം വൈ ദൂരേ വർത്തേ പ്രിയോ ദൃശാം മനസ സന്നികർഷാർത്ഥം മദനുധ്യാനഗമ്യയാം യത് തു അഹം യത്വഹം
എന്തെന്നാൽ ഞാനാകട്ടെ ഭവതീനാം ഭവതിമാർക്ക് വൈ തീർച്ചയായിട്ടും ദൂരേവത്തെ ദൂരെയാണ് വർത്തിക്കുന്നത്. നിങ്ങളുടെ അടുക്കൽ നിന്ന് ഞാൻ ബഹുദൂരമാണ്. ഭവതിമാർക്ക് ഞാൻ വളരെ ദൂരെ ഇരിക്കുന്നവൻ തന്നെയാണ്. പ്രിയോദൃശാം എന്താ അവിടെ പ്രിയൻ എന്താ പ്രിയനായ ഞാൻ നിങ്ങളുടെ കണ്ണുകൾക്ക് ദൃശാം കണ്ണുകൾക്ക് ദൂരേവത്തെ. നിങ്ങൾക്ക് കണ്ണുകൊണ്ട് എന്നെ കാണാൻ പറ്റില്ല, ഉറപ്പാണ്. കാരണം നിങ്ങളുടെ കണ്ണുകൾക്ക് എത്തുന്നതിലൊക്കെ എത്രയോ ദൂരെയാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. ഭവതീനാം ദ പ്രിയഹ ദ അവിടെ ഭവതീനാം ദൃശാം പ്രിയഹ, ഭവതിമാർക്ക് ഇഷ്ടപ്പെട്ടവനായ ഞാൻ നിങ്ങളുടെ കണ്ണുകൾക്ക് ദൂരെ വർത്തെ ദൂരെ വർത്തിക്കുന്നവനാണ്, അടുക്കലല്ല ഞാൻ. എന്തുകൊണ്ടാണ്? മനസ്സ സന്നികർഷാർത്ഥം. അപ്പോഴേ മനസ്സിന് സന്നികർഷം ഉണ്ടാവുക. ദൂരെ നിൽക്കുന്ന ഒരാളിനെ കുറിച്ച് മനസ്സിൽ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. രാവിലെ 8 മണിക്കോ 10 മണിക്കോ സ്കൂളിൽ പോകുന്ന കുട്ടികളെ കുറിച്ചും ഓഫീസിൽ പോകുന്ന ഭർത്താക്കന്മാരെ കുറിച്ചും ഒക്കെ ഭാര്യമാർ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇവർ കൂടെ ഉണ്ടെങ്കിൽ അവരെ കുറിച്ചൊന്നും ചിന്തിക്കില്ല. അവരെ ദൂരെ നിൽക്കുമ്പോഴാണ് അവരെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നത്. സന്നികർഷാർത്ഥം, സന്നികർഷം അടുക്കൽ നിന്നാൽ ഇത് കിട്ടില്ല. മത അനുധ്യാനകാമ്യ, എന്നെ ധ്യാനിക്കാനുള്ള കാമം ഞാൻ ദൂരെ നിൽക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ. തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളെ ആരും ധ്യാനിക്കാറില്ല. ദൂരെ നിൽക്കുന്ന ഒരാളെ കുറിച്ച് വിചാരിച്ചുകൊണ്ടേയിരിക്കുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ ഞാൻ മാറി നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്നോട് കൂടുതൽ അടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഞാൻ നിങ്ങളുടെ കൂടെ നിന്നിരുന്നെങ്കിൽ നിങ്ങൾ അത്രയും എന്നോട് അടുക്കില്ല. ഞാൻ നിങ്ങൾക്ക് വളരെ വിദൂരനായതുകൊണ്ട് നിങ്ങൾ ഏത് സമയവും എന്നെ തന്നെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഉള്ളിൽ. മനസ്സ സന്നികർഷാർത്ഥം മത അനുധ്യാനകമ്യ, എന്നെ വീണ്ടും വീണ്ടും ധ്യാനിക്കുന്ന കാമം കൊണ്ട് അടുക്കലിരുന്നാൽ ഇത് കിട്ടില്ല. ദൂരേ വർത്തെ, ദൂരെ വർത്തിക്കുന്ന ഒരാളെ കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിക്കും ചിന്തിക്കും ധ്യാനിക്കും ചെയ്യും. കണ്ണുകൊണ്ട് തൊട്ടടുക്ക് കാണാവുന്ന ഒരാളെ കുറിച്ച് ആരും അത്ര ധ്യാനിക്കാറില്ല. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സും ആത്മാവും എന്നിലേക്ക് ഉറയ്ക്കാൻ ഈ വിരഹം ഒരു കാരണമാണ്. വിരഹത്തിലാണ് കൂടുതൽ അടുപ്പം ഉണ്ടാകുന്നത്. വിരഹത്തിലാണ് ആൾക്കാർ തമ്മിൽ കൂടിക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് വല്ലപ്പോഴും വിരഹമുണ്ടായാൽ മാത്രമേ ആത്മാവിൻ്റെ ഇഴകൾക്ക് അടുപ്പം കൂടി വരികയുള്ളൂ. അല്ലെങ്കിൽ അത്രത്തോളം എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരാളിനെ കുറിച്ച് അത്രത്തോളം അടുപ്പമേ ഉണ്ടാവുകയുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഞാൻ ദൂരെ മാറിപ്പോയതുകൊണ്ട് എന്നെ കുറിച്ച് വളരെ അടുപ്പം തോന്നിയിട്ടുണ്ട്. എത്വഹം ഭവതീനാം വൈ ദൂരേവർത്തേ പ്രിയോ ദിശാം മനസ സന്നികർഷാർത്ഥം മതനുധ്യാനകമ്യയാം. എത്വഹം ഭവതീനാം വൈ ദൂരേവർത്തേ പ്രിയോ ദിശാം മനസ സന്നികർഷാർത്ഥം മതനുധ്യാനകമ്യയാം. എത്വഹം ഭവതീനാം വൈ ദൂരേവർത്തേ പ്രിയോ ദിശാം മനസ സന്നികർഷാർത്ഥം മതനുധ്യാനകമ്യയാം. യഥാ ദൂരചരേ പ്രേഷ്ഠേ മന ആവശ്യവർത്തതേ സ്ത്രീണം ച ന തഥാ ചേത സന്നികൃഷ്ടേക്ഷഗോചരേം. യഥാ എപ്രകാരമാണോ ദൂരചരേ പ്രേഷ്ഠേ തൻ്റെ പ്രേഷ്ഠൻ തൻ്റെ പ്രിയപ്പെട്ടവൻ ദൂരചരേ ദൂരെ സഞ്ചരിച്ചിരിക്കുമ്പോൾ മന ആവശ്യവർത്തതേ മനസ്സ് അവനിലേക്ക് ആവേശിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. എപ്രകാരമാണോ തൻ്റെ പ്രിയതമൻ തൻ്റെ പ്രേഷ്ഠൻ ദൂരചരേ വളരെ ദൂരെ സഞ്ചരിക്കുന്നവനായിട്ടിരിക്കുന്നത് അപ്പോൾ മന ആവശ്യവർത്തത അപ്പോൾ മനസ്സ് അവനിലേക്ക് ആവേശിച്ച് വർത്തിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ട ഒരാൾ അടുക്കലുണ്ടെങ്കിൽ എപ്പോഴും അതിനെ കുറിച്ച് ചിന്തിക്കണം എന്നില്ല. ഇഷ്ടപ്പെട്ട ആള് ദൂരെ മാറിയിരിക്കുകയാണെങ്കിൽ ഏത് സമയവും അതിനെക്കുറിച്ച് ചിന്തിക്കുക, അതിനെക്കുറിച്ച് ഫോൺ വിളിക്കുക, മെസ്സേജ് അയക്കുക, എന്താണ് സംഭാഷണം ചെയ്യുക, ഇങ്ങനെ എപ്പോഴും അയാളെ കുറിച്ചുള്ള സ്മരണ നിലനിർത്തിക്കൊണ്ടേ സ്ത്രീണാംച ന തഥാ ചേത സ്ത്രീണാംച സ്ത്രീകളുടെയും ചേത മനസ്സ് സന്നികൃഷ്ടേ അക്ഷിഗോചരെ അടുക്കലിരുന്നാൽ സന്നികൃഷ്ടം അടുക്കലിരിക്കുക അക്ഷിഗോചരം കണ്ണുകൊണ്ട് കാണാവുന്ന മട്ടിൽ അടുത്തിരുന്നാൽ അക്ഷിഗോചരെ
ഫന്നികൃഷ്ടേ, ഫന്നികൃഷ്ടേ അക്ഷഗോചരേ, അക്ഷം ഇന്ദ്രിയമാണ്, അക്ഷി അക്ഷമേതായാലും കുഴപ്പമില്ല, അക്ഷി കണ്ണു മാത്രമേ ഉള്ളൂ, അക്ഷം ഇന്ദ്രിയങ്ങളാണ്. ഇന്ദ്രിയങ്ങൾക്ക് ഗോചരനായിരിക്കുന്ന പ്രിയപ്പെട്ടവൻ ഫന്നികൃഷ്ടനായിരുന്നാൽ സ്ത്രീകൾക്ക് മനസ്സ് അങ്ങനെ ഉണ്ടാവില്ല. സ്ത്രീണാം ചേതഹ ന തഥ, സ്ത്രീകളുടെ ചേതസ് അങ്ങനെ ആവില്ല. അപ്പൊ തങ്ങളുടെ പ്രിയപ്പെട്ടവൻ ദൂരെ ഇരുന്നെങ്കിൽ മാത്രമേ സ്ത്രീകളുടെ മനസ്സ് എപ്പോഴും അവരിലേക്ക്, ഇത് സ്ത്രീകളുടെ ഒരു സ്വഭാവത്തിന്റെ ഭാഗമാണ് എന്നുള്ളത് ദേവഗോപ സ്ത്രീമാരെ, ഞാൻ നിങ്ങളിൽ നിന്നും എത്രത്തോളം ദൂരെ അകന്ന് എത്ര കാലം നിൽക്കുന്നുവോ അത്രകാലവും നിങ്ങളുടെ മനസ്സ് എന്റെ കുറപ്പിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ആത്മചൈതന്യ സ്വരൂപേണ നിങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അതുകൊണ്ട് വിരഹത്തിലാണ് അടുപ്പം കൂടുന്നത്, കൂടിയിരിക്കുമ്പോൾ അല്ല. വിശേഷിച്ച് സ്ത്രീകൾക്കും അങ്ങനെയാണ്. സ്ത്രീണാംച നഥ ചേത സന്നികൃഷ്ട അക്ഷഗോചര, അടുക്കലിരുന്ന് കാണാൻ പറ്റുന്ന ഒരാളിലെ മനസ്സ് അത്രത്തോളം സ്ത്രീകൾക്ക് എത്തില്ല. അതുകൊണ്ട് ഗോപശ്രീമാരെ, നിങ്ങളുടെ മനസ്സ് എന്നിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ദൂരചരനായി നിൽക്കാൻ കാരണം. യഥാ ദൂരചരേ പ്രേഷ്ഠേ മന ആവിശ്യ വർത്തതേ സ്ത്രീണം ചേത സന്നികൃഷ്ട അക്ഷഗോചരേ. യഥാ ദൂരചരേ പ്രേഷ്ഠേ മന ആവിശ്യ വർത്തതേ സ്ത്രീണം ചഥാ ചേത സന്നികൃഷ്ട അക്ഷഗോചരേ. യഥാ ദൂരചരേ പ്രേഷ്ഠേ മന ആവിശ്യ വർത്തതേ സ്ത്രീണം ചെന്ന തഥാ ചേത സന്നികൃഷ്ട അക്ഷഗോചരേ. മയ്യാവേശ്യ മന കൃഷ്ണം വിമുക്ത അശേഷവൃത്തിയൻ അനുസ്മരന്തിയോ മാം നിത്യമചിരാൻ മാമുപൈഷ്യതാം. മയി ആവേശമന, ഇതാണ് ഭക്തിക്ക് പ്രധാനപ്പെട്ട ഗീതയിൽ പറയുന്ന ഒരു വാചകം. മയി ആവേശമന, മനസ്സെന്നിൽ ആവേശിച്ചുകൊണ്ട്, കൃഷ്ണം സമ്പൂർണമായിട്ടും മനസ്സിനിൽ ആവേശിച്ചുകൊണ്ട്, വിമുക്ത അശേഷവൃത്തി, എല്ലാ വൃത്തികളെയും മോചിപ്പിക്കണം, വിടണം. അശേഷ എന്താണ്, സകല എന്താ പ്രവൃത്തികളെയും മോചിപ്പിച്ച് മനസ്സിനിൽ ആവേശിച്ചു കൊണ്ടിരിക്കുന്നവൻ അനുസ്മരന്ത്യവുമാം, എന്നെ അനുസ്മരിച്ചാൽ നിത്യം അജിരാത് മാം വീക്ഷിച്ച, എന്നും എന്നെ ഇങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരുന്നാൽ അജിരാത് വൈകാതെ മാം ഉപേക്ഷിത, എന്നെ പ്രാപിക്കതന്നെ. എന്നെ പ്രാപിക്കാനുള്ള ഏറ്റവും നല്ല വഴി ഇത് മാത്രമാണ്. എന്നിൽ മനസ്സാവേശിച്ചുകൊണ്ട്, സമ്പൂർണ്ണമായിട്ടും മനസ്സാവേശിച്ചുകൊണ്ട്, മറ്റും മറ്റെല്ലാ വൃത്തികളെയും തിരസ്കരിച്ചുകൊണ്ട് എന്നെ സ്മരിച്ചുകൊണ്ടിരുന്നാൽ വൈകാതെ എന്നിലേക്ക് തന്നെ എത്തിച്ചേരും എന്നുള്ള ഉറപ്പാണ്. അപ്പൊ നിങ്ങൾ എന്നിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ആകർഷണ തന്ത്രമാണ് ഞാൻ ഈ ചെയ്തത്. മയ്യാവേശ്യമനക്കൃത്സം വിമുക്ത അശേഷവൃത്തിയത് അനുസ്പരന്ത്യോ മാം നിത്യമജിനാൻ മാമുപൈഷ്യതാം. മയ്യാവേശ്യമനക്കൃത്സ്നം വിമുക്ത അശേഷവൃത്തിയത് അനുസ്മരന്ത്യോ മാം നിത്യം അചിരാൻ മാമുപൈഷ്യതാം. യാ മയാ ക്രീഡതാ രാത്രിയാം വനേസ്മൻ വ്രജാസ്ഥിത അലബ്ധരാസ കല്യാണ്യോ മാപുറം മദ്വീര്യചിന്തയാം. യാതൊരുവൽ മയാ, എന്നോടൊപ്പം ക്രീഡതാ, കളിച്ചുകൊണ്ടിരിക്കുന്ന രാത്രിയാം, രാത്രിയിൽ, അസ്മൻ വനെ, ഈ വനത്തിൽ, വ്രജ ആസ്ഥിത, ഈ വനത്തിൽ, ഈ വ്രജത്തിൽ എന്നോടുകൂടി വസിച്ചിരുന്ന യാതൊരു സ്ത്രീകളാണോ നിങ്ങൾ? അലബ്ധരസാഹ, അലബ്ധരാസാഹ, രാസം രസത്തെ സംബന്ധിക്കുന്ന ആത്മജ്ഞാനം നർത്ഥം, അത് നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. അലബ്ധരാസാഹ കല്യാണിയോ, ഹേ കല്യാണമാരി, മാ ആപുർമദ്വീര്യചിന്തയ, മദ്വീര്യചിന്തയ, എന്റെ വീര്യങ്ങളെ ചിന്തിച്ചുകൊണ്ട് മാ, എന്നെ ആബുഹു പ്രാപിച്ചു. മാ ആബുഹു, മാ എന്ന് വെച്ചാൽ എന്നെ, ആബുഹു പ്രാപിച്ചു, എന്നെ പ്രാപിക്കുന്നല്ല, എന്നെ പ്രാപിച്ചു. മാ ആബുഹു മദ്വീര്യചിന്തയ, എന്നെ കുറിച്ചുള്ള വീര്യചിന്ത കൊണ്ട് നിങ്ങൾ എന്നെ തന്നെ പ്രാപിച്ചു. അതുകൊണ്ടാണ് നിങ്ങളോടൊപ്പം ഞാൻ രാത്രിയിൽ കളിച്ച് രസിച്ച എത്രയോ രാത്രികളുണ്ട്. ആ ഭാവം നിങ്ങൾ മനസ്സിൽ ഓർമ്മിച്ച് നിങ്ങൾ രാസസുഖം അനുഭവിക്കുന്നവരാകും, പരമാനന്ദ രസത്തിന്റെ അനുഭൂതി കിട്ടും. അങ്ങനെ നിങ്ങൾ എന്നെ തന്നെ പറയും.
ആ ആത്മവീര്യം ഉണ്ടായിട്ട് നിങ്ങൾ എന്നെ തന്നെ പ്രാപിച്ചിരിക്കുന്നു. യാദാശി ഇപ്പൊ നിങ്ങൾ എന്റെ കൂടെയുണ്ട്. എന്റെ ബുദ്ധിയിലും മനസ്സിലും നിങ്ങളാണ്, നിങ്ങളുടെ ബുദ്ധിയിലും മനസ്സിലും ഞാനുമാണ്. അതുകൊണ്ട് ഇതാണ് എനിക്ക് നിങ്ങൾ നൽകാനുള്ള ഏറ്റവും വലിയ സന്ദേശം. വിരഹമില്ല, വേർപാടില്ല, ഒന്നിച്ചാണ്. ഒന്നിച്ചാന്ന് മാത്രമല്ല, എന്റെ പരമാനന്ദ ചൈതന്യ സ്വരൂപത്തിലേക്ക് ഞാൻ നിങ്ങളെ ചേർത്തിരിക്കണം, ഇനി നിങ്ങൾ വിട്ടുപോകില്ല. ഇതാണ് എനിക്ക് നിങ്ങൾക്കുള്ള സന്ദേശം. യാമയാ ക്രീഡതാരാത്രിയാം വനേസ്മൻ പ്രജാസ്ഥിതാഹ അലബ്ധരാഫ കല്യാണ്യോ മദ്വീര്യചിന്തയാം. യാമയാ ക്രീഡതാരാത്രിയാം വനേസ്മൻ പ്രജാസ്ഥിതാഹ അലബ്ധരാഫ കല്യാണ്യോ മദ്വീര്യചിന്തയാം. യാമയാ ക്രീഡതാരാത്രിയാം വനേസ്മൻ പ്രജാസ്ഥിതാ അലബ്ധരാഫ കല്യാണ്യോ മദ്വീര്യചിന്തയാം. നീം ശ്രീഷു എന്ന വാക്കുകളാണ്. അവിടെ നിൽക്കട്ടെ. എനിക്കിന്നൊരു 10 മിനിറ്റ് മുമ്പ് ഒരു യാത്രയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്നിവിടെ ഉപസംഹരിക്കാം. ബാക്കി നമുക്ക് അടുത്ത ദിവസം ബാക്കി ഭാഗത്തേക്ക് നോക്കാം. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.